സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു തുടങ്ങിയത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഉൽപ്പത്തി പുസ്തകം ഒരു കുടുംബത്തിൻ്റെ ഊഷ്മളമായ മടിത്തട്ടിൽ ചെന്ന് നിൽക്കുകയാണ് ഇനി പുറപ്പാട് ഗ്രന്ഥം. രക്ഷയുടെ നാൾ വഴികൾ അബ്രഹാം വരെയും അതിലും പിന്നോട്ട് ആദം വരെയും പിന്നെയും പിന്നോട്ട് ദൈവം വരെയും രേഖപ്പെടുത്തുന്ന സുവിശേഷകന്മാർ. നാഥൻ്റെ വംശാവലി വിവരണങ്ങളിൽ നാം അത് ഒരിക്കൽ ധ്യാനിച്ചതാണ്. യോഹന്നാൻ സുവിശേഷമാകട്ടെ അവിടെ നിന്നും കുതിച്ചുകൊണ്ട് സ്വർഗത്തെ തന്നെയാണ് തൊടുന്നത്. മാംസം ധരിച്ച വചനത്തെ അവൻ അവിടെ നോക്കിക്കാണുന്നു. വചനം മാംസമായി. അതിനാൽ മാംസമണിഞ്ഞ മനുഷ്യരുടെ ചരിത്രങ്ങൾക്ക് ചോരയും നീരും വെച്ചു തുടങ്ങുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഈ ഭാഗങ്ങൾ തൊട്ട്. പച്ചയായ ജീവചരിത്രങ്ങൾ, അതിൽ വീഴ്ചകളുണ്ട്, ഉത്തുംഗങ്ങളായ ഉയർച്ചകളുണ്ട്, എല്ലാം നമുക്ക് പാഠങ്ങളുമാണ്. 1 കൊരിന്ത്യർ 10:11 മുതൽ ദൈവം അബ്രഹാമിനോടും തനയരോടും ചെയ്ത വാഗ്ദാനമനുസരിച്ച് ഒരു ജനതതിയെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അബ്രഹാം എന്ന ഒരൊറ്റ മനുഷ്യൻ്റെ കൈപിടിച്ച് ദൈവം നടക്കുന്നു. വിശ്വാസത്തിൻ്റെ ഉരുവം, ആ ഉറവ ഇനിയൊരു മഹാപ്രവാഹമായി ഒഴുകുന്നു, കാലങ്ങളും ദേശങ്ങളും കടന്ന് അതിരില്ലാത്ത പരപ്പുകളായി. അതിൻ്റെ പ്രവാഹ പ്രവേഗം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് ഇന്ന് പുറപ്പാട് പുസ്തകം പറഞ്ഞു തുടങ്ങുന്നത്. ഒരു നേരത്തെ ജലവഴി ശക്തിയായി ഒഴുകിത്തുടങ്ങുന്നുവെന്ന്. മാംസം ധരിച്ച വചനത്തിൻ്റെ വിത്തുകൾ ഇവരിൽ പാകിക്കഴിഞ്ഞു. മിശിഹ തൻ്റെ പൂർവ്വ മാതാപിതാക്കളിൽ ഒരുങ്ങി നിൽക്കുകയാണ്. അതിനാൽ തന്നെ അവരെല്ലാം പ്രവാചകരാണ്. തങ്ങളുടെ സകല വീഴ്ചകളുടെ ഇടയിലും അവർ മിശിഹായെ മുന്നോട്ട് മുന്നോട്ട് എത്തിക്കുകയാണ്. കാലത്തിൻ്റെ ഇങ്ങേ തലയ്ക്കൽ അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിക്കും വരെ. വചനത്തെ പേറിയ ഈ മനുഷ്യർ സകല ലോകത്തിനും വേണ്ടി രക്ഷയുടെ നീർത്തൊട്ടികളായി. ജീവജലമായ ക്രിസ്തുവിനെ വഹിച്ച നീർത്തൊട്ടി. വരാനിരിക്കുന്ന രക്ഷയുടെ എല്ലാ മുന്നടയാളങ്ങൾ അവരുടെ ചരിത്രഗതിയിലും ജീവിതസന്ധികളിലും ദൈവം അടയാളപ്പെടുത്തി. ഒരു പറ്റം ജനത്തെ ദൈവം തിരഞ്ഞെടുത്തത് അവരെ മാത്രം രക്ഷിക്കാനല്ല, അവരിലൂടെ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനാണ്, തൻ്റെ രക്ഷയുടെ ചാലകങ്ങളാക്കി മാറ്റാൻ. ദൈവം ലോകാരംഭം മുതലേ എല്ലാം മനുഷ്യനു വേണ്ടി ക്രമപ്പെടുത്തിയിരിക്കുന്നു. രക്ഷാകര ചരിത്രമെന്ന് നാം അതിനെ വിളിക്കുന്നു. ആ നീണ്ട കാലഗതിയിൽ മനുഷ്യചരിത്രങ്ങൾക്ക് സവിശേഷ സ്ഥാനമുണ്ട്. പുറപ്പാട് സംഭവം ആരംഭിക്കുന്നത് ദൈവം തൻ്റെ ജനത്തെ അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശക്തനായ ഒരു പ്രവാചകനെ ഉയർത്തിക്കൊണ്ട് മോശ. ഈ ദിവസങ്ങളിൽ നാം പ്രവാചക ദൗത്യത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിനാൽ ഈ തിരിച്ചറിവ് നിർണായകവുമാണ്. അബ്രഹാം ഈജിപ്തിൽ കാലം കഴിച്ചിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുമുണ്ട്. 1 കൊരിന്ത്യർ 12. അതുപോലെ തന്നെ ഇന്ന് അവൻ്റെ സന്തതികൾ തിരിച്ചു വരവിന് ഒരുങ്ങുന്നു. പിൽക്കാലത്ത് ദൈവജനത്തിൻ്റെ തലവരെ തന്നെ മാറ്റിമറിച്ച ബാബിലോൺ പ്രവാസത്തിൻ്റെ മുന്നടയാളമാണ് ഈജിപ്തിലെ ഈ പ്രവാസം എന്ന് വേദജ്ഞാനികൾ നിരീക്ഷിക്കുന്നു. ബാബിലോൺ പ്രവാസമാണ് ജനത്തിൻ്റെ വിശ്വസ്തതയുടെ മാറ്റുരച്ചു നോക്കിയ അനുഭവം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെയെല്ലാം വിരിയിച്ച ആത്മീയ ചരിത്രാനുഭവം, ഇൻക്യുബേറ്റീവ് എക്സ്പീരിയൻസ്. ദൈവകൽപ്പനകൾ നൽകപ്പെടുന്നത് പുറപ്പാട് ഗ്രന്ഥത്തിലാണ്. ഈ കൽപ്പനകൾ കാറ്റിൽ പറത്തിയപ്പോഴാണ് ബാബിലോൺ പ്രവാസം കനത്ത പ്രഹരമായി വരുന്നത്. കൽപ്പനകൾ നൽകപ്പെടുന്നതാകട്ടെ സൃഷ്ടിയുടെയും ഉടമ്പടിയുടെയും പശ്ചാത്തലത്തിലുമാണ്. അനാദിയായ അനന്തമായ ദൈവമാനസത്തിൻ്റെ വിളംബരപത്രം തന്നെയാണ് ഈ കൽപ്പനകൾ. തൻ്റെ ജനത്തിൻ്റെ ഈജിപ്തിൽ നിന്നുള്ള തിരിച്ചുവരവിൽ വചനമാംസമായവൻ അക്ഷരാർത്ഥത്തിൽ പങ്കുചേർന്നിട്ടുമുണ്ട്. ഞാൻ എൻ്റെ പുത്രനെ ഈജിപ്തിൽ നിന്ന് വിളിക്കും, ഹോസിയ 11:1. അത് അന്വർത്ഥമാക്കിക്കൊണ്ട് അന്ന് ജോസഫും മറിയവും ഈശോയും ഈജിപ്തിലേക്ക് പലായനം ചെയ്ത് തിരിച്ചു വന്നപ്പോൾ, അവൻ അന്ന് തിരിച്ചു വന്നപ്പോൾ നഷ്ടപ്പെട്ട തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ചെന്ന് പാർത്തു ഗലീലിയയിൽ, നഷ്ടഗോത്രങ്ങളുടെ പ്രേതഭൂമിയിൽ. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുക എന്നത് അവൻ്റെ നിഷ്ഠയാണ്. അവൻ ക്രൂശിക്കപ്പെട്ടതും ഇങ്ങനെ അഭിനവ ഈജിപ്തിലാണ്. വെളിപാട് 11:8. തൻ്റെ ജനത്തിൻ്റെ രക്തം വീണ് അവർ തകർന്നടിഞ്ഞ പാപത്തിൻ്റെ ഈജിപ്തിൽ. നിയമം വഴി പഴയ നിയമ പുറപ്പാടിൽ ദൈവം നടത്തുന്ന വീണ്ടെടുപ്പ്, ക്രിസ്തുവെന്ന സനാതന നിയമത്താൽ അവൻ സാധ്യമാക്കിയ വീണ്ടെടുപ്പിൻ്റെ മുന്നോടി മാത്രമാണ്. ജോസഫിനെ അറിയാത്ത ഫറവോ ഈജിപ്തിൽ അധിപനായി. പുറപ്പാട് 1:8. ഫറവോ ദൈവത്തെ കവിച്ചു വയ്ക്കുന്ന മനുഷ്യദാർഷ്ട്യത്തിൻ്റെ ആൾരൂപമാണ്. മനുഷ്യൻ്റെ സാർവത്രികമായ അന്തസ്സിനെയും മഹത്വത്തെയും മാനിക്കാൻ കഴിയാത്തവരുടെ അടയാളം, തന്നിഷ്ടം കാണിച്ച് നാശത്തിൽ പതിക്കുന്നവരുടെ ദൃഷ്ടാന്തം, ദൈവത്തിൻ്റെ ശക്തിയോട് മല്ലിട്ട് തകർന്നടിയുന്ന അഹങ്കാരിയുടെ തനിക്കാഴ്ച. റോമർ 9:17, ഹോസിയ 13:9.
എല്ലാവരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ 1 തിമോത്തി 2:4 ഹൃദയം കഠിനമാക്കിക്കൊണ്ട് ദൈവത്തോട് അവസാന നിമിഷം വരെ മല്ലിടുന്ന ഫറവോ നമ്മളിലുമുണ്ട്. ഫറവോ ഹെബ്രായ വംശഹത്യയ്ക്ക് ഉത്തരവിടുന്നു. എന്നാൽ സൂതി കർമ്മിണികൾ ആ രാജശാസനം അകവയ്ക്കാതെ ഹെബ്രായ പുത്രന്മാരെ രക്ഷിക്കുന്നു. വിശുദ്ധ തോമസ് അക്വിനാസ് പറയും പോലെ പഴയ നിയമത്തിൽ പോലും ഇങ്ങനെ അനേകർ പുതിയ നിയമത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉജ്ജ്വല സാക്ഷികളാകുന്നു കൃപയാൽ ദൈവാത്മപ്രേരിതരായി. രക്ഷകനെ മുന്നിൽ കണ്ട് പെരുമാറുന്നതിനാൽ ഇവരും പ്രവാചകർ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 124 ദൈവത്തിൻ്റെ ശക്തിയാൽ ശക്തരാക്കപ്പെടുന്നവരുടെ ആനന്ദമാണതിന്. രക്ഷിക്കുന്ന ദൈവം, ഗോഡ് ഹു ഡെലീവേഴ്സ്, അത് ദൈവത്തിൻ്റെ സ്ഥായി ഭാവം തന്നെയാണല്ലോ. കൊളോസിയർ 1:13-14 പറയുന്നു, ഇരുളിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മളെ പ്രകാശത്തിലേക്ക് നയിച്ച ദൈവം താൻ സ്നേഹിക്കുന്ന പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ചേർത്തു. ഇന്നലെ നാം ധ്യാനിച്ച Ephesians 1 ഈ Colossians 1 ഒരേ ഛായയും പദസഞ്ചയവുമാണ്. കറ്റബോളിയെ ലോകാരംഭം മുതലേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. Ephesians 1 ഇതേ ലോകാരംഭം മുതലേ തൻ്റെ പുത്രനോടുണ്ടായിരുന്ന സ്നേഹം ദൈവം നമുക്കും പകർന്നു തന്നു. Johannan 17:24 അവസാനം നാം സുവിശേഷത്തിൻ്റെ സഹന വഴികളിലൂടെ ആനന്ദം പ്രസരിപ്പിച്ച് നടന്നകലുമ്പോൾ അന്ത്യവിധിയിൽ നാഥൻ പറയുന്നു, ലോകാരംഭം മുതലേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കുവിൻ. Matthew 25:34 പ്രച്ഛന്ന ക്രിസ്തുവിനെ സേവിച്ചവർ വീണവരിലും താണവരിലും അഴുകിയവരിലും അഴുക്കായവരിലും പ്രച്ഛന്നനായിരുന്ന ക്രിസ്തുവിനെ സ്നേഹിച്ച് അഴുക്കും മുറിവും പേറിയവർ. സങ്കീർത്തനം ചോദിക്കുന്നു, ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ജലപാതങ്ങൾ നമ്മെ വിഴുങ്ങുമായിരുന്നു. ദൈവത്തിൻ്റെ അളവില്ലാത്ത ശക്തിയും പരിധിയില്ലാത്ത നിശ്ചയദാർഢ്യവും പ്രഘോഷിക്കുന്ന സങ്കീർത്തനമാണിത്. ഗോഡ്സ് അൺലിമിറ്റഡ് പവർ ആൻഡ് അൺകണ്ടീഷണൽ റിസോൾവ്. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വചനവഴിയിലെ സഹന വഴികളെക്കുറിച്ച് തന്നെയാണ് നാഥൻ മറയില്ലാതെ പഠിപ്പിക്കുന്നത്. Matthew 10:34 Matthew 5:10 നാഥൻ പല ആവർത്തി സൂചിപ്പിക്കുന്നുണ്ട് സഹനം വിശ്വാസത്തിൻ്റെ നിഴൽക്കൂട്ടാണെന്ന്. നാം കണ്ടുവരുന്ന Matthew 10 ഈ സൂചന ശക്തമാണ്. പ്രവാചകർ ഏൽക്കേണ്ടി വരുന്ന പീഡകൾ ഇതൊരു ആകസ്മികതയല്ല, സുനിശ്ചിതമായ പീഡ തന്നെയാണ്. അത് നമ്മുടെ നയരാഹിത്യമോ ഉദാസീനതയോ ബലക്കുറവോ കൊണ്ട് സംഭവിക്കുന്നതുമല്ല. ലോകം ക്രിസ്തുവിനെ ദ്വേഷിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അവനെ പ്രതി നാം ഏറ്റുവാങ്ങേണ്ടി വരുന്നതാണ്. ഈ സുവിശേഷത്തിൽ കുരിശ് എന്ന ഭീഷണമായ യാഥാർത്ഥ്യം ആദ്യമായി കടന്നു വരുന്നതും ഈ പാഠഭാഗത്തിലാണ്. നാഥനോടൊപ്പം കുരിശെടുത്തിട്ടേ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാനാകൂ എന്ന് പറയുമ്പോൾ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പിളർപ്പുകളെ നാഥൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. Matthew 10:21 ഇന്ന് Micah 7:6 എന്ന പ്രവചന ഭാഗം നാഥൻ ഇത്തിരി കൂടി ഉറപ്പിച്ച് അവതരിപ്പിക്കുകയാണ്. ദൈവത്തെക്കാളേറെ സ്വന്തം കുടുംബത്തെ പോലും സ്നേഹിക്കാനാകില്ല എന്ന സമൂലമായ ഒരു പ്രഖ്യാപനത്തിലൂടെ ഇങ്ങനെ ഒരു വിളി ശിഷ്യത്വം ഉൾക്കൊള്ളുന്നു. കപടമായ സമാധാനമല്ല ക്രിസ്തീയത. തിന്മയോട് മല്ലിടേണ്ടി വരും, പരുക്കേൽക്കേണ്ടി വരും. പ്രകൃതത്തിൽ ശാന്തനായിരുന്നു നാഥൻ. Matthew 12:15-21:4 പിന്നെ 26-27 അധ്യായങ്ങൾ. സമാധാനത്തിൻ്റെ ഉദയമാണ് അവൻ്റെ ജനനം. Luke 10:13 സമാധാനശീലർ അനുഗ്രഹീതരാകും എന്ന് അവൻ പഠിപ്പിച്ചു. Matthew 5:9 പക്ഷേ ഈ സമാധാനമെന്ന് പറയുന്നത് തിന്മയുടെ നേരെ കണ്ണടച്ച ഇരട്ടാക്കലല്ല. അതിനാൽ ഇന്നവൻ പറയുന്നു, ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആത്മാവിനെ പരിശോധിച്ചറിയുന്ന മൂർച്ചയുള്ള ഖഡ്ഗം. Luke 2:35 പ്രവാചകരുടെ പ്രതിഫലം അതാണ്. അവർ ആത്മാവിലും ശരീരത്തിലും വാളേൽക്കേണ്ടി വരുന്നു. പിതാവിൻ്റെ പ്രകാശമായി വർത്തിക്കാൻ വിളിക്കപ്പെട്ടവർ Matthew 5:11-12 ലോകത്തിൻ്റെ നിന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നു. മരണവും എല്ലാം നാഥനെ പ്രതിയാണ്. പക്ഷേ അവർ പിതാവിനാൽ അനുഗ്രഹീതരാകും. എന്നാൽ പിതാവിനാൽ അനുഗ്രഹീതരായ ഇവർ ലോകാരംഭം മുതലേ തങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന അനശ്വര ഭവനം കൈവശമാക്കും. Matthew 25:34 അതിനാൽ പുറപ്പാടിനുള്ള സമയമായി.